ഇങ്ങോട്ടല്ലേ ക്യാമറ കാണുന്നുണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ്. നേരോ പ്രാങ്ക് അങ്ങനെയൊക്കെ പറയാം. നമ്മളിന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ പബ്ലിക്കിൽ ഒരു ഡയർ അല്ലെങ്കിൽ ഒരു പ്രാങ്ക് നമ്മൾ ഒപ്പിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ തലശ്ശേരി ടൗണിലെത്തിയിട്ടില്ല, കുറച്ച് ഇങ്ങോട്ടുള്ള. അപ്പം നമ്മൾ ഇൻട്രോ എടുക്കാന്ന് കരുതി. അപ്പം മഞ്ജുവിൻ്റെ ഇന്ന് കുറച്ച് എന്താ പറയാ, മഞ്ജുവിന് ആ ടയർ കൊടുത്തിട്ടുള്ളേ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അടി കിട്ടോ അതോ ആളുകൾ ഫണ്ടായിട്ട് എടുക്കോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മളങ്ങ് ഇറങ്ങാന്ന് വിചാരിച്ച് ഞാൻ ബാക്കി പ്ലാൻ പറയണം. ഞാനൊരു ഊമയായിട്ട് അഭിനയിക്കാന്ന് വിചാരിക്കുന്നത്. നമ്മളൊരു സ്ഥലത്തിന്റെ പിന്നെ അഡ്രസ് കൊടുക്കും, എന്നിട്ട് ആ സ്ഥലം പിന്നെ ആൾക്കാർ കൊടുത്തിട്ട് ഊമയോട് അവരെങ്ങനെ പറയുന്നെന്നുള്ളത് നോക്കണം. ഇവളതിനുമായിട്ട് ആ ഊമയായിട്ടുള്ള രീതിയിൽ സംസാരിക്കും, എന്നിട്ട് അതിൻ്റെ റിയാക്ഷനും കാര്യവും ഞാൻ ലോങ്ങിൽ നിന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യും. അതായിരിക്കും ഇന്നത്തെ വീഡിയോ. അടികളും മതി, ഓടി വരണം. നാട്ടുകാരല്ല കൈകാര്യം ചെയ്യും. എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ആള് പോയി കേട്ടാ, പടച്ചവനെ പണി വാടുമെന്ന് അറിയില്ല, എനിക്ക് പണി കിട്ടുമെന്ന് അറിയില്ല. ആഹ്, അവരെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ വിളിക്കണേ. A few moments later. ആ, ഞാനിപ്പോ വരാം കേട്ടോ. എല്ലാം കുറച്ച് കുറേ സമയം എടുക്കുവോ? ഏ, വരണേ പെട്ടെന്ന്. ഒന്നാമത് നനക്ക് എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് അവിടെ എത്തിയിട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ എന്നാൽ പിന്നെ വേറെ വിശേഷം എന്താ? ഏ, ഒരു മിനിറ്റ്. ആ എന്നാൽ പിന്നെ ഞാൻ എന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. ഹലോ, ഇങ്ങോട്ടാ. ഡൗൺ ടൗൺ മാൾ അറിയോ? ഡൗൺ ടൗൺ മാൾ ഹലോ. ആ, നീ എവിടെയുള്ള? ഏ, ഇപ്പൊ തന്നെ വരണേ? അല്ല, എനിക്ക് കുറച്ച് കുറച്ച് കൂടി പണിയുണ്ട്. എന്താന്ന് വെച്ചാല് അപ്പുറത്തെ നീ ഒരു പറഞ്ഞ ഷോപ്പില്ലേ, ആ എനിക്ക് അവിടെ കൂടി ഒന്ന് പോണേനു. അപ്പൊ ഞാനിങ്ങനെ റൂട്ട് ഇവരെ അടുത്ത് ചോദിക്കുന്നേനു. ആ, അപ്പൊ ഇനിയിപ്പോ കുറെ സമയം എടുക്കുവാ? ഏ, ആ എന്ത്? പഴയ സ്റ്റാൻഡില്ല, പഴയ സ്റ്റാൻഡ് ഹലോ, ഞാനിപ്പൊ വരാം കേട്ടോ, എനിക്ക് കുറച്ച് കുറച്ചുണ്ടായിരുന്നു. ഏ, എന്ത്? ആ, നീ ഇങ്ങോട്ട് വാ. എന്താ വെച്ചാ, എനിക്ക് ഒന്നാമത് സമയമില്ല. ഞാൻ അങ്ങ് അവിടെ പോയിട്ട് എനിക്ക് സെഞ്ചുറി പോയിന്റ് ഡ്രസ്സെല്ലാം എടുക്കണല്ലോ. ഏ, ഞാനിപ്പോ ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ശരി, ഞാൻ വിളി.
അപ്പൊ ശരിയല്ലാർക്കും. താങ്ക്സ് ചേട്ടാ. എന്താ ഞാൻ വഴി ചോദിച്ചതല്ലേ? നേരെ പോവാ. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് നേരെ പോയിട്ട് ലെഫ്റ്റ് സൈഡ് പോവാം. ആ എന്നിട്ട് ലെഫ്റ്റ് സൈഡ് പോവാം. എന്നിട്ട് പിന്നെയും നേരെ പോവാം. നേരെ പോയി ലെഫ്റ്റ് സൈഡ് പോയി പിന്നെ നേരെ പോവാം. ആ അന്നേരം പിന്നെ ലെഫ്റ്റ് സൈഡിൽ വലിയൊരു സെഞ്ച്വറി പീടിക ഉണ്ടാവും. നേരെ പോയി ലെഫ്റ്റ് പോയി പിന്നെ ലെഫ്റ്റ് പിന്നെ നേരം നേരെ പോയി ലെഫ്റ്റ് പോയി പിന്നെ ഓ ആ ഹലോ ആ നീ എവിടെ ഇല്ല? ആ നമുക്ക് ആരും അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയാ പോരെ. ഞാനിവിടുന്ന് വഴി ചോദിക്കുന്നേനു. ആ എന്നാ ശരി, ഞാൻ ഇന്നെ വിളിക്കാട്ടാ. ആ ഓക്കെ, അപ്പോ അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു. എന്താണ് നമ്മൾ പറയുമ്പോ ഇങ്ങനെ വർത്തനം പറയാത്ത ആളെ പോലെ പറയുന്നേ? അവിടെ ഒരു ക്യാമറ ആണെന്നല്ല നേരെ പോവാന്. എന്നിട്ട് റൈറ്റ് അല്ല ലെഫ്റ്റ്, ലെഫ്റ്റ് പിന്നെയും റൈറ്റ്, റൈറ്റ് അവിടെ പോയാൽ കാണും വലിയ ബോർഡ്. കുറച്ച് നടന്നാൽ മതി വലിയ ബോർഡ്. അതായത് ഫസ്റ്റ് നേരെ പോവാന്, ദൻ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, റൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ 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 ഇങ്ങനെ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആക്കാൻ, എന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് നടന്ന വലിയ ബോർഡാണ് സെഞ്ചുറി എന്ന് പറഞ്ഞ ബോർഡാണ്. കുറച്ചാളു കുറച്ചാളു നേരെ പോവാൻ, എന്നിട്ട് ഇങ്ങനെ, എന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഇടക്കാണ്. ആ ഹലോ ഹലോ എന്തായിരുന്നു? ഏ ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ നമ്മളെ ബസ് സ്റ്റാൻഡിലുണ്ട്. ഏ ആ ആയിട്ടില്ല, നീ വരില്ല, ഒരു കുറച്ച് എൻ്റെ വന്നാൽ മതി, എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ആ ഓക്കെ എന്നാ ശരി, താങ്ക് യു വഴി പറഞ്ഞതിന്. ഓക്കെ പോവാണോ? എന്താന്ന് മനസ്സിലായോ? ഇതൊരു പ്രാങ്ക് ആണ് കേട്ടോ, അവിടെ ക്യാമറ ആണെന്നല്ലോ. ഹലോ ഏ ആ എന്താണ്? ആ നീ എവിടെ ഉള്ള? ഏ ആണോ? ആ ആ ആ ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം ഒരു മിനിറ്റ്. അവിടെ നിന്ന് കാണുന്നുണ്ട്, ഒന്ന് മാസ്ക് ആക്കിയ ഒന്നിട്ട് കാണുന്നുണ്ടോ? ചാനലാന്നറിയോ? തലശ്ശേരി 360 അറിയോ? അറിയാവോ തലശ്ശേരി 360 എന്നുള്ള ഒരു ചെറിയ പ്രാങ്ക് കേട്ടോ. എന്തായാലും സായങ്കര ജന, താങ്ക് യു. എന്താ ആദ്യം തോന്നിയേ? ആദ്യം തോന്നിയത് സംസാരിക്കാന്ന്. അപ്പൊ താങ്ക് യു, അപ്പൊ നെക്സ്റ്റ് ആളെ പിടിച്ചോട്ടെ. ഓക്കെ താങ്ക് യു. അതൊരു ക്യാമറ ആണെന്നുണ്ട്, ഈ ചാനൽ അറിയാം, തലശ്ശേരി 360 കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ?
തലശ്ശേരി 360 കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. മെയിൻ ആയിട്ട് പ്രാങ്ക് ചാനലാ. ആ യൂട്യൂബ്. നമ്മള് നോർമലി പുറത്തിറങ്ങിയിട്ട് പ്രാങ്ക് ഇപ്പൊ അല്ല, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തതാ. യൂട്യൂബേഴ്സിന്റെ പ്രാങ്കാണ് നമ്മള് മെയിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. എല്ലാ യൂട്യൂബേഴ്സിനും നമ്മള് പ്രാങ്ക് ചെയ്തിന്. ഒരു ഹായ് പറ എല്ലാരും ഒന്ന്. എന്തായാലും സാഗച്ചിന് ഭയങ്കര താങ്ക്സ് കേട്ടാ. ഓക്കെ, അവിടെ ഒരു ക്യാമറ കാണുന്നുണ്ടോ? എന്താ എന്താ തോന്നിയേ? ഊമയാണ് ചേച്ചി. അവരെന്നെ ജീവിതത്തിന് ആർക്കും വഴി പറഞ്ഞു കൊടുക്കില്ലെന്നാ പറഞ്ഞത്. എന്നെ കൊണ്ട് ഉണ്ടായ ഒരു ഗുണമാണ് കേട്ടോ അത്. ഇവിടെ മയക്കുന്നു കേട്ടോ, അതുകൊണ്ട് കേക്കും. നിങ്ങക്ക് എന്താ തോന്നേ? അതെ, എങ്ങക്ക് ചാനല് തലശ്ശേരി 360 എന്നുള്ള ചാനൽ കേട്ടിനാ? ഇതുവരെ കേട്ടില്ല. തലശ്ശേരി 360 കൊണ്ട് ഒരു ചാനൽ ഉണ്ട്, കേട്ടിട്ടില്ല കേട്ടോ. എല്ലാരും ഒന്ന് വാച്ച് ചെയ്യണം, പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് ആക്ച്വലി പ്രാങ്കാന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു ഡയറായിട്ടാണ് ഇറങ്ങിയത്, പക്ഷെ എല്ലാരും പ്രാങ്ക് ആകാണ്. അപ്പൊ താങ്ക് യു. എല്ലാരും ഒരു ഹായ് പറയോ. എല്ലാരും ഒരു ഹായ് പറഞ്ഞു. ഹായ്, താങ്ക് യു ടാ. അപ്പൊ ശരി, എല്ലാവർക്കും എന്താണ് നമ്മൾ പറയുമ്പോ ഇങ്ങനെ വർത്തനം പറയാത്ത ആൾ പോലെ പറയുന്നേ? അവിടെ ഒരു ക്യാമറ കാണുന്നുണ്ടോ? നിങ്ങളെവിടെ സ്ഥലം? എവിടെ സ്ഥലം? നമ്മള് പിണറായി. പിണറായി അല്ലേ. തലശ്ശേരി 360 കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. അങ്ങനെ ഒരു ചാനൽ ഉണ്ട്, അതിലൊന്നും ഒരു ചെറിയൊരു ഡയറും പ്രാങ്കും ആണ്. കാരണം പബ്ലിക്കിൽ ഇറങ്ങിയിട്ടുള്ളതായത് കൊണ്ട് എന്തായാലും സാഹചര്യത്തിന് ഭയങ്കര താങ്ക്സ്. ഓക്കെ, ഒരു ഹായ് പറയോ. തലശ്ശേരി 360. ഓക്കെ, താങ്ക് യു ടാ. അവിടെ ക്യാമറ ആണെന്നുണ്ടോ? പോലെ പോലെ ഇങ്ങനെ വാ, ഇങ്ങനെ ആണോ? തലശ്ശേരി 360 ചാനൽ അറിയോ? അറിയോ? അറിയില്ല. ആ ചാനൽ നല്ലൊരു പ്രാങ്ക് ആണ് കേട്ടോ. രണ്ടാളൊന്ന് ഹായ് പറയോ. ഇല്ല, താങ്ക് യു കേട്ടോ. താങ്ക് യു. അവിടെ ഒരു ക്യാമറ ആണെന്നുണ്ടോ? കണ്ടോ, ജസ്റ്റ് ഒരു ഡയറി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രാങ്ക് എന്ന് പറയാം. തലശ്ശേരി 360 എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? തലശ്ശേരി 360 എന്നുള്ള ഒരു ചെറിയ പ്രാങ്ക് കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ താങ്ക് യു കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ ബൈ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഗായ്സ് മഞ്ജുവിന്റെ പെർഫോമൻസും കാര്യമൊക്കെ? എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. നമ്മളെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് പബ്ലിക്കിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു പ്രാങ്ക്, ഈ ഒരു ചെറിയ ടയർ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള സംഭവമാണ്. ആരെയും എന്താ പറയാ, ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫണ്ണാക്കിട്ട് ചെയ്യാനാണ് ഞാൻ മാക്സിമം. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മളെ ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യമൊക്കെ വന്നേക്കാം. ചിലപ്പോ ഉണ്ടാവാം, ചിലപ്പോ മൈക്കിന്റെ പ്രശ്നം ഉണ്ടോന്നറിയില്ല, ഉണ്ടോന്നറിയില്ല. അതുപോലെ മറ്റേ സംഭവങ്ങള് കറക്റ്റ് ക്വാളിറ്റി ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ഒന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആളുകൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അതുപോലെ പിന്നെ ചില നമ്മള് അറിയാത്ത ആൾക്കാരോടല്ലേ ഇത് ചെയ്യുന്നത്, അപ്പോ അവർക്കൊക്കെ ചില രണ്ടു മൂന്ന് ആൾക്കാർക്ക് നമ്മൾ അറിയാം. സന്തോഷം. അതെ, ചിലർക്ക് അറിയില്ല, എന്നാലും അതിലൂടെ അവർക്കും കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി നമ്മളൊരു ചാനല്. അപ്പൊ ഇനിയും ഇതിലൂടെ നമ്മൾ ഇങ്ങനത്തെ പബ്ലിക്കിലുള്ള ചലഞ്ച് ഡയറക്ട്, പിന്നെ ഏതൊക്കെ വേണമെന്ന് നിങ്ങൾ കൂടി കമന്റ്സിൽ അറിയിക്കുക. പിന്നെ അപ്പൊ എന്താ പറയാ, എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്താ പറയാ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പൊ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. തലശ്ശേരിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് തലശ്ശേരിയിലെ കടൽപ്പാലത്തിന്റെ അടുത്താണ് ഏരിയയിലോ. നമ്മള് ടൗണിൽ നിന്ന് നമുക്ക് സൗണ്ട് കാരണം ഇൻട്രോ ഔട്ട്രോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ എന്താ പറയാ, എനിവേ എന്താ പറയാ, മറ്റൊരു കുടിലൻ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും.